പയ്യന്നൂർ ജോയിന്റ് ആർടിഒ ഓഫീസിൽ പൂർണ്ണമായും പിൻവാതിൽ സേവനം നടക്കുന്നതായി വിജിലൻസ് അംഗം കണ്ടെത്തി. ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും പണം കൈപ്പറ്റുന്നതായും വിജിലൻസ് അംഗം കണ്ടെത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കരിവെള്ളൂർ തെരുവിലെ പി വി പ്രസാദിനെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ആർടിഒ ഓഫീസിൽ പരിശോധന നടത്തി. ജോയിന്റ് ആർടിഒ ഓഫീസിൽ പൂർണ്ണമായും പിൻവാതിൽ സേവനമാണ് നടക്കുന്നതെന്ന് വിജിലൻസ് സംഘം കണ്ടെത്തി. 2021 ജനുവരി 30 ശേഷം പുതിയ ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കിയ ലൈസൻസും ആർസി ബുക്കുകളും തപാൽ വഴി അയച്ചിട്ടില്ല. അന്വേഷിച്ചു വരുന്നവർക്ക് പണം നൽകി കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന 1000-ലധികം ലൈസൻസുകളും ആർസി ബുക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന വാഹനങ്ങളുടെ നമ്പർ മാത്രമേ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എത്ര വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുത്തു കൊടുത്തില്ല എന്ന കണക്കൊന്നുമില്ല. 2021 ജനുവരി 30 മുതലുള്ള ലൈസൻസും ആർസി ബുക്കും അയച്ചു കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇതെല്ലാം വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർ ഓഫീസിലെത്തി ചോദിക്കുമ്പോൾ നിശ്ചിത തുക വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇത് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചതായി രേഖയുണ്ടാക്കുന്നുമുണ്ട്. ഇത്തരം ചില കവറുകളും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് ആഴ്ചയിൽ 2 തവണയും ചില സ്കൂളുകളിൽ നിന്ന് 2 ആഴ്ചയിൽ 1 തവണയുമായി പയ്യന്നൂർ ജോയിന്റ് ആർടിഒ ഓഫീസിലേക്ക് 10,000 രൂപ വീതം നൽകുന്നതുമായി കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ അക്കൌണ്ട് ബുക്കുകളിലാണ് ഈ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഓഫീസിലേക്ക് നൽകിയിട്ടുണ്ടെന്ന് കണക്കുകൾ സ്ഥിരീകരിക്കുന്നു. പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം തികയുന്നതിനിടെ പയ്യന്നൂർ ആർടിഒ വിഭാഗത്തിനെതിരെ ഗുരുതര പരാതികളാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വെള്ളൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ അഴിമതി അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആർടിഒ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ആർടിഒ ഓഫീസിൽ കൈക്കൂലി നൽകിയാലേ കാര്യങ്ങൾ നടക്കൂ എന്ന സ്ഥിതിയാണെന്നും ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥരെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നും വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർടിഒ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ പി നാരായണൻ പറഞ്ഞു. കോടിക്കണക്കിന് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കേണ്ട പണം കട്ടെടുത്ത എൻ ജി ഒ യൂണിയൻ നേതാവിന്റെ പേരിൽ വിജിലൻസിനോട് പറഞ്ഞു, കേസെടുത്തെന്നാണ് പറഞ്ഞത്. നമ്മളെ പത്രങ്ങളെല്ലാം വായിച്ചില്ലേ? യാഥാർത്ഥ്യമല്ലേ? ഏത് വിജിലൻസിനാ കേസെടുക്കാൻ കഴിയുന്നത്? കഴിയില്ല. അപ്പോ അതാണ് താഴെക്കടിയിലെ ആളുകളാണെന്ന്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അഴിമതിയുടെയും കൊള്ളയുടെയും കഥ എത്ര ആളുകളുടെ കേസിൽ FIR ഇട്ടു, എത്ര ആളുകളെ ശിക്ഷിക്കാൻ സർക്കാരിന് സാധിച്ചു, പരിശോധിക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊള്ള നടക്കുന്നത്, അതുകൊണ്ടാണ് അഴിമതി നടത്തുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ, നേതാക്കളായ M പ്രദീപ് കുമാർ, KV ഭാസ്കരൻ, PP ദാമോദരൻ, കെ ജയരാജ്, എൻ ഗംഗാധരൻ, എ രൂപേഷ്, KT ഹരീഷ്, KM ഉമേശൻ, CH യാസിൻ, ലതാ നാരായണൻ, PP രാജേഷ്, TT രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് പശ്ചാത്തലത്തിൽ അടഞ്ഞുകിടന്ന സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളെല്ലാം തിങ്കളാഴ്ച മുതൽ തുറക്കും. തിയേറ്റർ ഉടമകളുമായി സർക്കാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സെക്കൻഡ് ഷോകൾക്കടക്കം അനുമതി നൽകിക്കൊണ്ടാണ് തിയേറ്ററുകൾ തുറക്കുക. നികുതി ഇളവ് ആവശ്യം ബന്ധപ്പെട്ട വകുപ്പുകളുമായും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്ന് മന്ത്രി സജി ചെറിയാൻ തിയേറ്റർ ഉടമകൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നഷ്ടങ്ങൾ നിരവധി സഹിച്ച തിയേറ്റർ ഉടമകൾക്ക് കൈത്താങ്ങാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ നിലപാട്. എങ്കിലും 2 വർഷത്തിലധികമായി ദുരിത ജീവിതമായിരുന്നെന്നും സർക്കാരിൽ നിന്നും യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നുമാണ് ഈ തിയേറ്റർ ജീവനക്കാർ പറയുന്നത്. അപ്പൊ ഈ 2 വർഷത്തോളമായി തിയേറ്ററുകൾ പൂട്ടിയിട്ടിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്? ജീവിതം വളരെ ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു. കാരണം ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇവിടെ, 10-25 സ്റ്റാഫുകളുണ്ട്. അവർക്ക് വേറൊരു പണിയിലേക്ക് പോകാനുള്ള ഒരു മാർഗമില്ല. അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആ ഫീൽഡിൽ എല്ലാ ആൾക്കാരെല്ലാം കുറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേറൊരു ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ വളരെ വിഷമത്തിലുള്ള ഒരവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആ സമയം മുതൽ ഈ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ലഭിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിരുന്നോ? എന്തെങ്കിലും കിട്ടിയിരുന്നോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. സർക്കാരിനൊന്നും നമുക്ക് കിട്ടിയില്ല. ഇടക്കാലത്ത് ഒന്ന് തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തിരുന്നു, അത് വല്ല മെച്ചം ഉണ്ടാക്കിയിരുന്നു? അത് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 50% ആളെ വെച്ചിട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്യുമ്പം അത് ഒരു ഫുൾ ലെവലിൽ ചെയ്യുന്നതും എല്ലാ
കറണ്ട് ചിലവ് എസി ആണെങ്കിലും പ്രൊജക്ടർ യൂസ് ചെയ്യുന്നാണെങ്കിലും എല്ലാം ഒരുപോലെയാണ് പക്ഷേ 50% ആളുകൾ മാത്രമേ ഇവിടെ പൈസ തന്ന് സിനിമ കാണാൻ വരുന്നുള്ളൂ അത് ശരിക്കും നഷ്ടമായിരുന്നു ഇനിയിപ്പോൾ അതുപോലത്തെ ഒരു വെല്ലുവിളി ഇനി ഓപ്പൺ ചെയ്താൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ വെല്ലുവിളി അതുപോലെ തന്നെ ആണെങ്കിലും ഉണ്ടാവും കാരണം സർക്കാർ നമുക്ക് ഫുൾ കപ്പാസിറ്റിയിൽ തന്നെ ചെയ്തു തരട്ടെ എന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും നേരത്തെ ഇപ്പോൾ ട്രെയിൻ ഒക്കെ സർവീസ് തുടങ്ങിയ സമയത്ത് സിനിമാ പ്രേമികളൊക്കെ പറഞ്ഞ കാര്യമാണ് ഒരു കമ്പാർട്ട്മെന്റിൽ തന്നെ കൂടുതൽ പേര് ഇരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഒരു തിയേറ്ററിൽ വന്ന് ഒരു സിനിമ ഒന്നിച്ചിരുന്ന് കണ്ടുകൂടാന്ന് അപ്പോൾ അത്തരത്തിൽ നിങ്ങളെയും ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തിയേറ്റർ തുറക്കുമോ ഇപ്പോൾ അടുത്തെങ്ങാനും ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടോ തീർച്ചയായും ചോദിക്കുന്നുണ്ട് കാരണം എല്ലാ മേഖലകളിലെ എല്ലാ ഇതും ഏകദേശം തുറന്നു കഴിഞ്ഞു എല്ലാ അവർക്ക് എല്ലാ ഇതും ഇതായി പക്ഷെ തിയേറ്റർ മാത്രം എന്താ തുറക്കാത്തതെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കലയോടുള്ള ഒരു സ്നേഹമായിരിക്കും ഇവിടെയുള്ളവർ ഇവിടുത്തെ ഉള്ള തൊഴിലാളികൾക്കും അതുകൊണ്ടായിരിക്കും ഈ 2 വർഷമായിട്ട് മറ്റൊരു തൊഴിലേക്ക് അവർ പോവാതിരുന്നത് അതെ തീർച്ചയായിട്ടും അങ്ങനെ പറയാം ഒരു സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പം ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കാരണം ആ ഫീൽഡിൽ നിന്ന് നമുക്ക് വേറൊരു ഫീൽഡിലേക്ക് പെട്ടെന്ന് പോകാൻ മാറാനുള്ള ഒരു ഇതുണ്ട് അപ്പം ഇനിയിപ്പോൾ തിയേറ്റർ തുറക്കുമ്പോൾ ഏതായിരിക്കും ഒരു മലയാളം സിനിമ വരുമോ അല്ല ഒരു തമിഴ് സിനിമയായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല മിക്കവാറും തമിഴ് അങ്ങനെയുള്ള സിനിമകളായിരിക്കും ആദ്യം തുടങ്ങലെന്നാണ് പറയുന്നത് കേൾക്കുന്നത് മലയാള സിനിമ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ തോന്നുന്നു അപ്പോൾ തിയേറ്ററുകൾ തുറക്കുന്നില്ല എന്നുള്ളൊരു സമയത്ത് അതിന് സമാന്തരമായി നമ്മുടെ OTT റിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീടുകളിൽ തന്നെ ഇരുന്ന് മൊബൈലിലൊക്കെ നമുക്ക് സിനിമ കാണാമെന്നുള്ളൊരു സൗകര്യം പുതിയ കുട്ടികൾക്കുണ്ടായിരുന്നു അത് നമ്മുടെ തിയേറ്റർ ഇനി തുറക്കുമ്പോൾ ഒരു വെല്ലുവിളിയായി പോവോ അതൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ല കാരണം തിയേറ്ററിലിരുന്ന് പടം കാണുന്ന സുഖം ഒരു OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്ന തോന്നുന്നില്ല പല ഫാൻസ് ക്ലബിൻ്റെ ആൾക്കാർ വരും അവരുടെ ലാലേട്ടിൻ്റെയോ മമ്മൂക്കിയുടെ ഒക്കെ സിനിമ ഉണ്ടെങ്കിൽ അവരുടെ ആർപ്പുവിളിയും കയ്യടിയും അങ്ങനെ കാണുന്ന ഒരു സുഖം ഒറ്റയ്ക്ക് ഇരുന്ന കിട്ടില്ല തന്നെയാണ് അത് ഒരു ത്രില്ല് തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർ ഫാൻസുകാർ അങ്ങനെയുള്ള ഒരു ഒന്നിച്ച് ആ പടം കാണുമ്പം അതാണ് ശരിക്കും പറഞ്ഞ സിനിമയുടെ ഒരു വിജയം തന്നെ പറയുന്നത് അതാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലുള്ള മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ബിഗ് ബജറ്റ് ചിത്രം ഉൾപ്പെടെ നിരവധി സിനിമകളാണ് മലയാളത്തിൽ റിലീസിനായി കാത്തിരിക്കുന്നത് ബിഗ് സ്ക്രീനിൽ തന്നെ ആസ്വദിക്കപ്പെടേണ്ട ചിത്രമായതിനാൽ ഇനിയൊരു 6 മാസം കൂടി കാത്തിരിക്കേണ്ടി വന്നാലും തിയേറ്റർ റിലീസ് തന്നെയായിരിക്കും മരക്കാർ എന്നാണ് മോഹൻലാൽ അടക്കമുള്ള സിനിമയുമായി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം സിനിമാ പ്രേമികളായ പയ്യന്നൂരുകാരും തിയേറ്ററുകൾ തുറക്കാത്തതിൽ അക്ഷമരായിരുന്നു ഇവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോഴെത്തിയത് സിനിമാ തിയേറ്ററുകൾ വീണ്ടും തുറക്കുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികളും ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളും വലിയ ആവേശത്തോടെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് നല്ലൊരു സിനിമാ കാലം തന്നെ ഇനി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ കടന്നപ്പള്ളി മംഗലശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കവർച്ച ശ്രീകോവിലിന്റെ പൂട്ട് തകർത്ത മോഷ്ടാക്കൾ മുൻഭാഗത്തെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു ഓഫീസിന്റെ പൂട്ട് തകർത്ത് 1500 രൂപ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ 6:30 കഴകക്കാരൻ സുരേഷ് ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കവർച്ച നടന്ന കാര്യം അറിഞ്ഞത് ശ്രീകോവിലിനു പുറത്തെ പ്രധാന ഭണ്ഡാരം പൊളിച്ച മോഷ്ടാക്കൾ വലിയ തുക കൊണ്ടുപോയതായാണ് അനുമാനം മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം വർഷത്തിൽ 2 തവണ മാത്രമേ തുറക്കാറുള്ളൂ അതുകൊണ്ട് വലിയ തുക ഉണ്ടാകുമെന്ന് ക്ഷേത്രം അധികൃതർ പറയുന്നു കുറച്ചു പണം ഭണ്ഡാരത്തിൽ ബാക്കിയാക്കിയാണ് മോഷ്ടാവ് സ്ഥലം വിട്ടത് മോഷ്ടാക്കൾ പൂട്ടുതകർക്കാനായി കൊണ്ടുവന്ന പിക്കാസ് ശ്രീകോവിലിനു മുന്നിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി PP നാരായണൻ മാസ്റ്റർ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മംഗലശ്ശേരി ശ്രീധാമശാസ്ത്രത്തിൽ കള്ളം കയറിയിട്ടുണ്ട് അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാ പോയിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയില്ല വിവരമറിഞ്ഞ് പോലീസ് രാവിലെ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്തറ പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് കമ്പനിയുടെ 2nd വാർഷിക കൺവെൻഷൻ പയ്യന്നൂർ COA ഭവനിൽ നടന്നു COA മുൻ സംസ്ഥാന പ്രസിഡന്റ് K.V.J.കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് കമ്പനിയുടെ 2nd വാർഷിക കൺവെൻഷൻ പയ്യന്നൂർ COA ഹാളിൽ നടന്നു കൺവെൻഷൻ COA മുൻ സംസ്ഥാന പ്രസിഡന്റ് K.V.J.കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേബിൾ നെറ്റ്വർക്കിന്റെ പേര് എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് പയ്യന്നൂർക്ക് എന്ന് പറയുന്നൊരു വെല്ലുവിളി നമ്മൾ നേരിട്ടില്ലെങ്കിൽ പോലും അത് SEBI ആണ് എന്നാൽ ഇന്ന് ട്രായിയുടെ കണക്ക് തിരിച്ചു കഴിഞ്ഞപ്പോൾ SEBIയേക്കാൾ ബഹുദൂരം ഇരട്ടിയിലല്ല ഇരട്ടിയിലധികം 12 ലക്ഷത്തിന് താഴെ SEBI കണക്ക് നിലനിൽക്കുന്നു ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കണക്ഷൻ നിലനിൽക്കുന്നു നമ്മളത് 25
നമ്മളോട് സഹകരിക്കാതിരുന്ന പല ആളുകളും ഇന്ന് നമ്മളോട് വീണ്ടും അന്ന് വിട്ടുനിന്ന പല ആളുകളും നമ്മുടെ കൂടെ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഒഇ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, കേരള വിഷൻ ഡയറക്ടർ അനിൽ മംഗലത്ത്, എ വി ശശികുമാർ എന്നിവർ സംസാരിച്ചു. എൻ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. എൻ രഞ്ജിത്ത് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് 11-അംഗ ഭരണസമിതിയെയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി കെ സജീവകുമാറിനെയും തിരഞ്ഞെടുത്തു. കെ വി ബൈജു, എ സഹദേവൻ, രജേഷ് ബാബു, ബിജു കാമ്പ്രത്ത്, സി കെ ദിനേശൻ, എം വി ദീപു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാത്തലിക് സിറിയൻ ബാങ്ക് ത്രിദിന പണിമുടക്ക് ഒക്ടോബർ 20, 21, 22 തീയതികളിൽ. പയ്യന്നൂർ സി എസ് ബി ബാങ്കിന് മുന്നിൽ സമര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പണിമുടക്ക് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ഗ്രാമീണ ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ സമരത്തിന്റെ ഭാഗമായതോടെ സംസ്ഥാനത്തെ ബാങ്കിംഗ് രംഗം വെള്ളിയാഴ്ച പൂർണ്ണമായും സ്തംഭിച്ചു. റിസർവ് ബാങ്ക് നിശ്ചയിച്ച വേതനക്രമം നടപ്പാക്കുക, സ്ഥിരം തൊഴിലാളികളെ സംരക്ഷിക്കുക, നിലവിലുള്ള കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുകയും താൽക്കാലിക നിയമനം നിർത്തലാക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃശൂർ ആസ്ഥാനമായ സി എസ് ബി ബാങ്ക് ജീവനക്കാർ സമരം നടത്തുന്നത്. മാനേജ്മെന്റ് നടപടികളിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 2 ദിവസമായി സി എസ് ബി ബാങ്ക് ജീവനക്കാർ പണിമുടക്കുകയാണ്. മാസങ്ങളായി തുടരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് സംയുക്ത സമരസമിതിയുടെ സംസ്ഥാന വ്യാപക പണിമുടക്ക് നടന്നത്. പണിമുടക്കിന് മുന്നോടിയായി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും സി എസ് ബി ബാങ്കിന് മുന്നിലേക്ക് പ്രകടനം നടത്തി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പണിമുടക്ക് ഉദ്ഘാടനം ചെയ്തു. വിവിധ ബാങ്കുകളിലെ ജീവനക്കാരെല്ലാം പണിമുടക്കിക്കൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. 1920 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തൊഴിലാളി സംഘടന രൂപീകരിക്കുന്നത്. ആ സംഘടനയുടെ പേര് എ ഐ ടി സി എന്നാണ്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നാണ് അതിന്റെ പേര്. ഡി കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. കെ കെ കൃഷ്ണൻ, രാമകൃഷ്ണൻ, വി ബാലൻ, കെ രാഘവൻ, മനോജ് കുമാർ, വിവിധ ട്രേഡ് യൂണിയൻ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പണിമുടക്ക് സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാനം വയൽ ഇടക്കോളനിയിൽ കാട്ടാനയുടെ ആക്രമണം. ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാന തെങ്ങുകളും മറ്റു കാർഷിക വിളകളും കുത്തിനശിപ്പിച്ചു. കോളനിയിലെ 8 കുടുംബങ്ങൾ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. കാട്ടാനയെ തടയാൻ കർണാടക വനാതിർത്തിയോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന സോളാർ വേലി മരം വീണ് തകർന്നതോടെയാണ് കാട്ടാന കോളനിയിലേക്ക് എത്തിയത്. മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് കാട്ടാന തിരിച്ച് കാട്ടിലേക്ക് മടങ്ങിയത്. വിവരമറിഞ്ഞ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മുൻപ് കാട്ടാന ശല്യം പതിവായതോടെ പലരും ഇവിടെ നിന്നും വീടൊഴിഞ്ഞു പോകാൻ നിർബന്ധിതരായിരുന്നു. അതേ തുടർന്നാണ് സോളാർ വേലി സ്ഥാപിച്ചത്. വേലി ഇല്ലാതായതോടെ കാട്ടാനകൾക്ക് നിർഭയം ജനവാസ കേന്ദ്രത്തിലെത്താൻ കഴിയുന്നതാണ് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഒരു ദേശത്തിന്റെ സാംസ്കാരികവും സാമൂഹ്യവുമായ ഉന്നതിക്കായി നിലകൊണ്ട വെള്ളൂരിലെ ജവഹർ വാനശാല കാലത്തിന്റെ തിരശീലയിലേക്ക് മറഞ്ഞു. ഈ ഗ്രന്ഥാലയം ഉയരായി കൊണ്ടു നടന്നവർക്ക് ഇത് നൊമ്പരക്കാഴ്ചയായി. വെള്ളൂരിന്റെ സാംസ്കാരിക ഭൂമികയിൽ തലയുയർത്തി നിന്നിരുന്ന ജവഹർ വാനശാല ഇനി ഓർമ്മ മാത്രം. ഇതിനേക്കാൾ വലിയ കെട്ടിടവും സുഖസൌകര്യങ്ങളും ഇനി വന്നേക്കാമെങ്കിലും ഈയൊരു വായനശാല വേറിട്ടൊരു അനുഭൂതിയാണ് നാട്ടുകാർക്കും ഇവിടെയെത്തുന്നവർക്കും സമ്മാനിച്ചത്. വായനശാലയുടെ മുറ്റത്തെ വിശാലമായ ഓല കൊണ്ടുള്ള പന്തൽ പ്രകൃതിക്ക് അനുയോജ്യമായതും ഏത് കഠിന ചൂടിലും സുഖമായ വായനയ്ക്ക് സൌകര്യമൊരുക്കിയതുമായിരുന്നു. നിരന്തരം സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതും പതിവായിരുന്നു. ഇതൊക്കെയാണ് ഈ ഗ്രന്ഥാലയത്തിന് ഉയിരും ഊർജവും നൽകിയത്. കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിൽ പുതിയതിന് പഴയവ മാറിക്കൊടുത്തേ പറ്റൂ. അതാണ് കാലത്തിന്റെ നീതി. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ജില്ലാ ലൈബ്രറി കൌൺസിലും അന്നൂർ വേമ്പു സ്മാരക ഗ്രന്ഥാലയവും ഏർപ്പെടുത്തിയ കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള GD മാസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്തു. 62 വർഷമായി ഗ്രന്ഥശാല രംഗത്ത് സേവന പ്രവർത്തനം നടത്തുന്ന കുറ്റ്യാട്ടൂർ പൊതുജന വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ പത്മനാഭൻ മാസ്റ്റർക്ക്
ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പുരസ്കാരം കൈമാറി. അന്നൂർ വേമ്പോ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ജി ഡി മാസ്റ്റർ അനുസ്മരണ പരിപാടിയിലായിരുന്നു പുരസ്കാരം വിതരണം ചെയ്തത്. ചടങ്ങിന്റെ ഉദ്ഘാടനം സംസ്കൃത സർവകലാശാല മുൻ ഡയറക്ടറും റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ ഇ ശ്രീധരൻ നിർവഹിച്ചു. ഇവിടുത്തെ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് ഇവിടുത്തെ സമൂഹത്തോട് പൊരുത്തപ്പെട്ട് പയ്യന്നൂർക്കാരനായി അദ്ദേഹം വീട് വിട്ടൊഴിയുകയാണുണ്ടായിരുന്നത്. വീട് വിട്ടൊഴിയുക എന്ന് പറയുന്നത് വൈദ്യഗുരുത്തിന്റെ പ്രയോഗമാണ്. വാടക വീട്ടിലെ വരഞ്ചൂസ എന്നൊരു കവിതയെ അദ്ദേഹം എന്ന് പറയുന്നു. നമ്മളൊക്കെ ഒരു സമയത്ത് കൂടുവിട്ടൊഴിയേണ്ടി വരുന്നു. പക്ഷെ വേദനിക്കലും വേദനിപ്പിക്കലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഒഴിയും അദ്ദേഹം അവസാനം ഓർമ്മിപ്പിക്കുന്ന. കെ കെ ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് ഗ്രന്ഥാലയം ബാലവേദി തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികയുടെയും സുരേഷ് അന്നൂർ ഒരുക്കിയ മദർലീഫ എന്ന ഹ്രസ്വചിത്രത്തിന്റെയും പ്രകാശനവും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ നിർവഹിച്ചു. കുറ്റ്യാട്ടൂർ പെൻഷനേഴ്സ് യൂണിയൻ സാഹിത്യവേദി വേമ്പു ഗ്രന്ഥാലയത്തിന് നൽകിയ പുസ്തകം ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ ഏറ്റുവാങ്ങി. ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി വി പി സുകുമാരൻ, എ പ്രഭാകരൻ മാസ്റ്റർ, പി പി കൃഷ്ണൻ, സുരേഷ് അന്നൂർ, പ്രമോദ് അടുത്തില, എ കെ ബിനേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മദർലീഫ് ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ കെഎസ്ആർടിസി ജീവനക്കാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഓർഗനൈസേഷൻ അംഗവുമായ എം വി അപ്പുക്കുട്ടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യുക, എല്ലാ മാസവും ആദ്യ ദിവസം പെൻഷൻ നൽകുക, കുടിശ്ശികയായ ഡി എ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെഎസ്ആർടിസി പയ്യന്നൂർ യൂണിറ്റിലെ പെൻഷൻ അംഗങ്ങൾ കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ദേവസ്വം ബോർഡ് അംഗവും ഓർഗനൈസേഷൻ അംഗവുമായ പി വി ഗോവിന്ദൻ ധർണാ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മോഹന വാഗ്ദാനം കിട്ടിയത് നമ്മൾ സന്തോഷിച്ചിരുന്നു. ഇപ്പൊ സംഭവിക്കുന്ന 3 മാസമായിട്ട് അതിന്റെ കുടിശ്ശിക കൊടുത്തിട്ടില്ല എന്നുള്ള 2,240 കോടി രൂപയാണ് ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. 250 കോടി പോരായതാണ്. എന്നിരുന്നാലും എന്തോ അലോട്ട് ചെയ്ത പൈസ അടിക്കട്ടെ, ഈ ആഴ്ച ഈ മാസം അക്കൗണ്ട് മതിയോ, ഈ ആഴ്ച കിട്ടുന്നുള്ള ധാരണയാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ 70 ദിവസം പിന്നെ സർവീസ് കയറി. നമ്മൾ കണ്ട് കേട്ട് കേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ കേട്ടു. ധർണാ സമരം 4 ദിവസം പിന്നിട്ടു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സഹായവുമായി കണ്ണപുരം റോട്ടറി സാംസ്കാരിക വകുപ്പിന്റെ സമം പരിപാടിയുടെ ഭാഗമായുള്ള തളിര സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ എം വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദിവാസി മേഖലയിലെ 100 പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് സഹായമാവുകയാണ് കണ്ണപുരം റോട്ടറിയുടെ പ്രവർത്തനം. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിര സ്കോളർഷിപ്പ് പദ്ധതി രജിസ്ട്രേഷൻ ഫീസ് കണ്ണപുരം റോട്ടറിയുടെ നേതൃത്വത്തിൽ എം വിജിൻ MLA ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരന് കൈമാറി. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത റോട്ടറി ക്ലബിന്റെ ഓരോ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ചുരുങ്ങിയ വാക്കുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിന്റെ മറ്റ് പ്രസംഗങ്ങളുടെ കാര്യങ്ങൾ മാഷ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ വിനോദ് എന്റെ നാട്ടുകാരൻ കൂടിയാണ് ഡോക്ടർ എം വിനോദ് കുമാർ ഉണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടുന്ന ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, റോട്ടറി ഡിസ്ട്രിക്ട് ലിറ്ററസി ചെയർ ഡോക്ടർ എം വിനോദ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. റോട്ടറി പ്രസിഡന്റ് സി കെ സുമേഷ് അധ്യക്ഷത വഹിച്ചു. എം ഗണേശൻ, പി ദിവ്യ, എം കെ നാരായണൻകുട്ടി, എൻ ശ്രീധരൻ, പി പി സുരേന്ദ്രൻ, സി അബ്ദുൾ സലാം, നികേഷ് കാക്കാമണി, എ സി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് ഭീതി നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് കോവിഡ് ബാധിതരുടെ വീടുകൾ അണുവിമുക്തമാക്കിയ നിതീഷ് പ്രാപോയിലിനെ തേടി അംഗീകാരമെത്തി. ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സി മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ഓർമ്മയ്ക്കായുള്ള കാരുണ്യ സ്പർശ സമ്മാൻ നിതീഷിന് ലഭിച്ചു. കാരുണ്യത്തിന്റെ പ്രകാശം ചൊരിഞ്ഞ് കോവിഡ് ബാധിതരുടെ വീടുകളിൽ നിർഭയം കടന്നുചെന്ന് അണുവിമുക്തമാക്കിയ നിതീഷ് പ്രാപോയിലിന്റെ സേവനം നെറ്റ്വർക്ക് ചാനൽ 6 മാസങ്ങൾക്ക് മുമ്പ് വാർത്തയാക്കിയിരുന്നു.
കോവിഡ് ബാധിതരായവരുടെ വീടുകളിലും കോവിഡ് രോഗവിമുക്തി നേടിയവരുടെ വീടുകളിലും കടന്നുവെന്ന് സൗജന്യമായിട്ടാണ് അണുവിമുക്തമാക്കിയത്. ഈ സേവനത്തിനാണ് കണ്ണൂർ ടച്ച് ഓഫ് മേഴ്സി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സി മമ്മൂക്കുട്ടി മുസ്ലിയാരുടെ ഓർമ്മയ്ക്കായുള്ള കാരുണ്യ സ്പർശ സമ്മാൻ 2021 പ്രഥമ അവാർഡിന് നിതീഷിനെ അർഹനാക്കിയത്. പ്രതിഫലേച്ഛയില്ലാതെ നടത്തിയ ഈ പ്രവൃത്തിക്ക് പുറമെ ലോക്ക്ഡൗൺ കാലത്ത് മരുന്നും ഭക്ഷണ സാധനങ്ങളും ആവശ്യമുള്ളവർക്ക് നിതീഷ് എത്തിച്ചു നൽകിയിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ച ഒരാളുടെ സംസ്കാരവും നിതീഷ് നടത്തിയിരുന്നു. കോവിഡ് ഭീതി എങ്ങും നിറഞ്ഞു നിന്ന ഒരു കാലത്തായിരുന്നു ഇതെന്നതാണ് നിതീഷിനെ മറ്റുള്ളവർക്ക് മുമ്പേ നടത്തിച്ചത്. DYFI തിരുമേനി മേഖലാ കമ്മിറ്റി മെമ്പർ, പ്രവാസി ഏരിയ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ കർമ്മനിരതൻ കൂടിയാണ് ഇദ്ദേഹം. ആദ്യ അവാർഡ് വാങ്ങാനായതിൽ ഏറെ സന്തോഷവാനുമാണ് നിതീഷ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയ മഹത്തരമായ ഒരു പ്രവർത്തനമാണ് സന്നദ്ധ വളണ്ടിയർ എന്ന പ്രവർത്തനം. അതിന് എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ചെറുകുന്നിലെ മമ്മിക്കുട്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പുരസ്കാരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാടിനു വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കുഞ്ഞിമംഗലം രാജൻ ബ്രദേഴ്സ് കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നീന്തൽ പരിശീലനം പുരോഗമിക്കുന്നു. കണ്ടോന്താർ നെല്ലൂർ പെരുമാൻതട്ട കുടുംബത്തിന്റെ കുളത്തിലാണ് സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് നടക്കുന്നത്. രാജൻ ബ്രദേഴ്സ് കോച്ചിംഗ് സെന്റർ 25 വർഷം പിന്നിടുമ്പോൾ നീന്തൽ പരിശീലന രംഗത്ത് നിരവധി കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം നൽകാൻ കഴിഞ്ഞു. ഈ വർഷം കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും താൽപര്യം പരിഗണിച്ച് രണ്ടു ബാച്ചുകളിലായാണ് പരിശീലനം നൽകുന്നത്. നേവി, ഫയർഫോഴ്സ്, മറ്റ് സേനാ വിഭാഗങ്ങളിൽ നീന്തൽ നിർബന്ധമായതുകൊണ്ട് നിരവധി കുട്ടികൾ നീന്തൽ പഠിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട്. ഒരുപാട് കൊച്ചുകുട്ടികളുണ്ട്. തീരെ കൊച്ചുകുട്ടികൾ വെള്ളത്തിലിറങ്ങാൻ പേടിച്ചു വരുന്നവർ, വെള്ളത്തിൽ ഇറങ്ങില്ല എത്ര തന്നെ പറഞ്ഞാലും ഇറങ്ങാത്തവരെ അത് എങ്ങനെയെങ്കിലും ഒന്ന് മുക്കിയെടുത്ത് പിന്നീട് അവർ ഏറ്റവും മറ്റുള്ള കുട്ടികളെക്കാൾ മുന്നിലെത്തുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. തീർത്തും സൗജന്യമായാണ് ഈ പരിശീലനം നടക്കുന്നത്. കണ്ടോന്താർ നെല്ലൂർ പെരുമാൻതട്ട കുടുംബത്തിന്റെ കുളത്തിലാണ് ഇപ്പോൾ നീന്തൽ പരിശീലനം നടക്കുന്നത്. പ്ലസ് വൺ ക്ലാസുകൾക്ക് അധിക ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MSF നടത്തിയ പ്രതിഷേധ തെരുവ് പുളിങ്ങോത്ത് നടന്നു. പുളിങ്ങോം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച് പുളിങ്ങോൺ ടൗണിൽ സമാപിച്ചു. MSF നേതാക്കളായ മുഷ്താഖ് AG, സുഹൈൽ KP, മുസ്താഖ് KK, അർഫാസ് AG, PM ഇസ്ഹാൻ എന്നിവർ നേതൃത്വം നൽകി. ഫൈസ് P, മൻസൂർ അലി BA, ഷംസീർ MC എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.